നമസ്കാരം, വെട്ടൻ ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾഡിലേക്ക് വരൂ. നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകുത്ത് വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും. പരിചയ സമ്പന്നരായ ലേഡി സ്റ്റാഫുകളുടെ സേവനം. പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം. പവൻ ഗോൾഡ്, തിരൂർ. തിരൂരിലെ ഗതാഗത കുരുക്കിന് ശാപമോക്ഷമേകി താഴെപ്പാലം പുതിയ പാലം ജനുവരി ആദ്യവാരം ഉദ്ഘാടനത്തിന് ഒരുങ്ങുന്നു. 5 വർഷം മുമ്പ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായെങ്കിലും അപ്രോച്ച് റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ തടസ്സമാണ് ഉദ്ഘാടനത്തിന് കാലതാമസം നേരിടേണ്ടി വന്നത്. അഞ്ചു വർഷം മുമ്പ് താഴെപ്പാലം പുതിയ പാലം നിർമ്മാണം പൂർത്തീകരിച്ചെങ്കിലും അപ്രോച്ച് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളാണ് പാലം ഉദ്ഘാടനത്തിന് വിഘാതമായി നിന്നത്. MLA കുറുക്കുളി മൊയ്തീന്റെ ശ്രമഫലമായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ ഇടപെടലാണ് അപ്രോച്ച് റോഡ് നിർമ്മാണം തുടങ്ങാൻ കാരണമായത്. 1,76,00,000 രൂപയാണ് അപ്രോച്ച് റോഡിന്റെ നിർമ്മാണ ചിലവ്. തിരൂർ ഭാഗത്തുനിന്ന് 150 മീറ്ററും താനൂർ ഭാഗത്തുനിന്ന് 45 മീറ്ററുമാണ് 12 മീറ്റർ വീതിയുള്ള അപ്രോച്ച് റോഡിന്റെ നീളം. 60 മീറ്റർ ദൈർഘ്യമുള്ള താഴെപ്പാലം പുതിയ പാലത്തിന് 11 മീറ്റർ വീതിയാണുള്ളത്. ജനുവരി ആദ്യവാരത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഈ മണ്ഡലത്തിന്റെ പ്രതിനിധിയായി വന്ന സന്ദർഭത്തിൽ ജനങ്ങളിൽ നിന്ന് കേൾക്കേണ്ട പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്ന്, കേട്ട വിഷയങ്ങളിൽ ഒന്ന് 3 പാലങ്ങളുടെ കാര്യമായിരുന്നു. അതിൽ ആദ്യ നിയമസഭാ സമ്മേളന വേളയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സബ്മിഷൻ ഉന്നയിച്ചപ്പോൾ മന്ത്രി ഇവിടെ വന്ന് സന്ദർശിക്കാമെന്ന് വാക്കു തരികയും ആ സഭാ സമ്മേളനം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോഴേക്ക് അദ്ദേഹം വരികയും ഈ പ്രദേശം സന്ദർശിക്കുകയും ചെയ്യുകയുണ്ടായി. പിന്നീട് നമ്മൾ ആവശ്യപ്പെട്ടതനുസരിച്ച് അപ്രോച്ച് റോഡുകൾ പൂർത്തീകരിക്കുവാൻ 1,70,00,000 രൂപ അനുവദിക്കുകയും അതനുസരിച്ച് AS ലഭിച്ചു, TS ലഭിച്ചു, മറ്റു സാങ്കേതികത്വങ്ങളെല്ലാം പൂർത്തിയാക്കി ടെൻഡർ ചെയ്തു. ടെൻഡർ നടപടികളൊക്കെ പൂർത്തിയായി. കോൺട്രാക്ടറുമായി സംസാരിച്ച് 6 മാസം കൊണ്ട് വർക്ക് പൂർത്തീകരിക്കാമെന്ന് അദ്ദേഹം ഏറ്റു. അതനുസരിച്ച് 6 മാസം കഴിയാനായ സന്ദർഭത്തിൽ തന്നെ റോഡിൻ്റെ പണി പൂർത്തീകരിച്ചിരിക്കുകയാണ്. നമുക്ക് 1 മാസം മുമ്പ് തന്നെ ഇത് പൂർത്തിയാക്കാൻ കഴിയുമായിരുന്നു. ഇടക്കാലത്തുണ്ടായ മഴയാണ് ചെറിയൊരു കാലതാമസം ഉണ്ടാക്കിയത്. മിനിസ്റ്ററുമായി ഇന്നലെ മിനിസ്റ്ററെ കാണാൻ വേണ്ടി പോയി. മിനിസ്റ്റർ ഇന്നലെ ഡേറ്റ് തരാമെന്ന് പറഞ്ഞതായിരുന്നു. ഇന്നലെ അവിടെ പാർട്ടി പരിപാടികളെല്ലാം കൂടിയായതുകൊണ്ട് കാണാൻ കഴിഞ്ഞില്ല. ഇന്ന് രാവിലെ വിളിച്ച് ഡേറ്റ് തരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ വിളിച്ചു. അപ്പോഴും ചെറിയ തിരക്കിലായിരുന്നു. അദ്ദേഹം കണ്ണൂരിലേക്ക് വിമാനത്തിന് പുറപ്പെട്ടിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം 6 മണിയോട് കൂടി വിളിച്ച് കൃത്യം ഡേറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജനുവരി 1 ശേഷമുള്ള ഒരു ഡേറ്റാണ് മിനിസ്റ്റർ ഉദ്ദേശിക്കുന്നത്. അതുവരേക്ക് വന്നു പോകാൻ ബുദ്ധിമുട്ടാകും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ജനുവരി ആദ്യവാരത്തിൽ ഇതിൻ്റെ ഉദ്ഘാടനം നടക്കും. ഇനി ഇന്നും നാളെയുമായി ടാറിങ് വർക്ക് പൂർത്തിയാക്കും. പിന്നെ ഈ സൈഡിൽ കോൺക്രീറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ലൈനുകൾ വരക്കുവാനും ഒക്കെയുള്ള പ്രവൃത്തിയാണുള്ളത്. അത് 2 ദിവസം കൊണ്ട് അതും പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കും. ബോർഡുകൾ വെക്കാനുണ്ട്. പിന്നെ പുതുതായി ഒരു ഡിവൈഡർ പോലെ ഇതിൻ്റെ സെൻറ്ററിൽ ഈ ഭാഗത്തെങ്കിലും വെക്കണം എന്ന് ഞാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതൊന്നും നോക്കിയിട്ട് വേണ്ടി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തിരൂരിന്റെ പ്രഭയെ കണ്ണഞ്ചിപ്പിക്കും വിധം ഉയർത്താൻ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ലോകോത്തര ബ്രാൻഡായ ജിഫെക്സ് ഇനി തിരൂരിലെ പ്രിയപ്പെട്ടവർക്കായി. സിൽവാൻ ലൈറ്റ് ഗാലറി, പോലീസ് ലൈൻ, തിരൂർ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.